നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു മൈക്രോ ഇക്കണോമിക്സിന്റെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് TP, AP, MP എന്നീ മൂന്ന് പ്രോഡക്റ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ രണ്ട് തരം ഉൽപാദന ധർമ്മങ്ങൾ, അതായത് ഷോർട്ട് റൺ പ്രൊഡക്ഷനും അതുപോലെ ലോങ് റൺ പ്രൊഡക്ഷനും എന്താണെന്ന് പഠിച്ചു. അതിന്റെ കൂടെ തന്നെ നമ്മൾ വേരിയബിൾ ഫാക്ടർ, അതുപോലെ ഫിക്സ്ഡ് ഫാക്ടർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തതും കേൾക്കാത്തതുമായ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ വന്ന് ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നു മേൽ പറഞ്ഞ രീതിയിൽ തന്നെ ടോട്ടൽ പ്രോഡക്റ്റ്, അതായത് TP, രണ്ടാമത്തേത് ആവറേജ് പ്രോഡക്റ്റ് AP, മൂന്നാമത്തേത് മാർജിനൽ പ്രോഡക്റ്റ് MP. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. മൂന്ന് പ്രോഡക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ മൂന്ന് പ്രോഡക്റ്റുകളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിലേക്ക് കടക്കാം. അതായത് ഇവിടെ നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് തന്നിട്ട് നമ്മളോട് ആവറേജ് പ്രോഡക്റ്റ് കാണാൻ വേണ്ടി പറഞ്ഞേക്കാം. അങ്ങനെയാണ് ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തേത് നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും തന്നതിന് ശേഷം നമ്മളുടെ ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും കാണാൻ വേണ്ടി പറഞ്ഞേക്കാം. ഓക്കെ, ഇങ്ങനെ ഈ ഒരു രണ്ട് ടൈപ്പ് കോളം തരംതിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോളത്തിലുള്ള കാൽക്കുലേഷൻ ടൈപ്പ് ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് സാധാരണ കണ്ടുവരാറുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഈ രണ്ട് മൂന്ന് ഉൽപ്പന്നങ്ങളെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ടോട്ടൽ പ്രോഡക്റ്റ് ആൻഡ് ആവറേജ് പ്രോഡക്റ്റ് എന്നോ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ടോട്ടൽ പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് എന്നോ, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ആവറേജ് പ്രോഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് എന്നോ ഒക്കെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു 2 മാർക്ക് മുതൽ അതുപോലെ 4 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആദ്യം കാണാൻ പോകുന്നത് എന്താണ് ടോട്ടൽ പ്രോഡക്റ്റ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് അഥവാ മൊത്തം ഉൽപ്പന്നം എന്താണ് എന്നാണ്. അതിന് നമ്മൾ ഷോർട്ട് ഫോമില് TP എന്നാണ് പറയുന്നത്. ടോട്ടൽ പ്രോഡക്റ്റിനെ നമ്മൾ ഷോർട്ട് ഫോമില് TP എന്നാണ് പറയുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്, ടോട്ടൽ പ്രോഡക്റ്റിന്റെ മറ്റൊരു പേരാണ് ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്, TP അല്ലെങ്കിൽ TPP എന്ന് പറയും. ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്, ക്ലിയർ അല്ലേ? ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് വെൻ എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് 1 വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, അതായത് നമ്മള് വേരിയബിൾ ഇൻപുട്ടില് ഒരു യൂണിറ്റിന്റെ മാറ്റം വരുത്തുമ്പോൾ, അതായത് നമ്മുടെ ഉൽപ്പന്നത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടില് ഒരു യൂണിറ്റില് മാറ്റം വരുത്തി നിർമ്മിക്കുമ്പോൾ എന്ന് വെച്ചാല് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ ഫിക്സ്ഡ് വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സ്ഡ് ഫാക്ടർ ഉണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ ഫാക്ടർ ഉണ്ട് ആണല്ലോ. അപ്പൊ ഈ ഫിക്സ്ഡ് ഫാക്ടറും വേരിയബിൾ ഫാക്ടറും ഉപയോഗിച്ചുകൊണ്ട്, അതായത് സം ഫാക്ടേഴ്സ് ആർ ഫിക്സ്ഡ് ആൻഡ് അതേഴ്സ് ആർ റിമൈൻ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതേഴ്സ് ഓർ റിമൈൻ കോൺസ്റ്റന്റ് എന്ന് പറയാറുണ്ട്. അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ടോട്ടൽ പ്രോഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്താണോ അതിനെയാണ് നമ്മൾ TPP അല്ലെങ്കിൽ TP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് വെൻ എ ചേഞ്ച് ഇൻ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. നമുക്ക് വളരെ ചുരുക്കിയിട്ട് അങ്ങനെ ഒരു ആൻസറിലേക്ക് എത്തിപ്പെടാം. അതായത് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് വെൻ എ ചേഞ്ച് ഇൻ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, സോറി ഇൻപുട്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടില് തന്നിരിക്കുന്ന ഇൻപുട്ടില് അല്ലെങ്കിൽ ലഭ്യമായ ഇൻപുട്ടില് മാറ്റങ്ങൾ വരുത്തുമ്പോൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തി പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന മൊത്തം ഉൽപ്പന്നത്തെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ മൊത്തം അല്ലെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ പ്രോഡക്റ്റ് എന്നുള്ളത്. ഓക്കെ, അതായത് ഇൻപുട്ടില് മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപ്പാദനം നടത്തുമ്പോൾ
ലഭിക്കുന്ന ഔട്ട്പുട്ടിനെയാണ് ഇൻപുട്ടിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപാദനം നടത്തുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടിനെയാണ് ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം, ടോട്ടൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പേര് TPP എന്നാണ്. ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് വെൻ എ ചേഞ്ച് ഇൻ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. വെൻ എ ചേഞ്ച് ഇൻ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്, അതായത് ലഭ്യമായിട്ടുള്ള ഇൻപുട്ടിന്റെ അളവിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം ഔട്ട്പുട്ടിന്റെ അളവിനെ വിളിക്കുന്ന പേരാണെന്ത്? ടോട്ടൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾ രണ്ടാമത്തേതിലേക്ക് പോകുന്നു. എന്താണ് രണ്ടാമത്തേത്? ആവറേജ് പ്രോഡക്റ്റ്. ആവറേജ് പ്രോഡക്റ്റ്, അതിന്റെ ഷോർട്ട് ഫോം എന്താണ്? AP എന്നാണ്, ശരാശരി ഉൽപ്പന്നം. ഓക്കെ, ആവറേജ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ശരാശരി ഉൽപ്പന്നം. ആവറേജ് പ്രോഡക്റ്റ് ഈസ് ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ആവറേജ് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് അല്ലെ. വേരിയബിൾ ഇൻപുട്ട് വെച്ചുകൊണ്ട്, അതായത് വിഭേദക ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിന്റെ ഒന്നിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആവറേജ് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ആവറേജ് പ്രോഡക്റ്റിന് എങ്ങനെ പറയാം? ആവറേജ് പ്രോഡക്റ്റ് AP എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട്. ആവറേജ് പ്രോഡക്റ്റ് ഈസ് ദ ഔട്ട്പുട്ട്. ആവറേജ് പ്രോഡക്റ്റ് ഈസ് ദ ഔട്ട്പുട്ട്. എങ്ങനെയുള്ള ഔട്ട്പുട്ട് ആണ്? പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്, ഓരോ വേരിയബിൾ ഇൻപുട്ടിനെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ്, പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആവറേജ് പ്രോഡക്റ്റ്. നമുക്ക് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇക്വേഷൻ? AP = TP / Q എന്നാണ്. എങ്ങനെ കിട്ടുക? TP / Q എന്നാണ്. AP = TP / Q എന്നാണ്. അപ്പൊ നമുക്ക് കാൽക്കുലേഷനിൽ TP കാൽക്കുലേറ്റ് ചെയ്യാൻ സാധാരണ ചോദിക്കാറില്ല. നമുക്ക് TP തരികയാണ് ചെയ്യുന്നത്. TP യോടൊപ്പം നമുക്ക് ഇൻപുട്ട്, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് നമുക്കൊരു കോളത്തിൽ തരും. രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് TP യുടെ വാല്യൂസ് തരും. മൂന്നാമത്തെ കോളത്തിലാണ് നമ്മൾ AP കാണേണ്ടത്. അതുപോലെ നെക്സ്റ്റ് പഠിക്കാനുള്ള MP കാണേണ്ടത്. അപ്പോ AP കാണാനുള്ള സമവാക്യം പഠിക്കുക. AP = അല്ലെങ്കിൽ ശരാശരി ഉൽപ്പന്നം എന്ന് പറയുന്നത് മൊത്തം ഉൽപ്പന്നത്തെ നമ്മൾ ഇൻപുട്ടിന്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ്. അതായത് AP = TP / Q ആണ്. അതിന് തിയറി ഒന്നും കൂടെ മനസ്സിലാക്കിക്കോ. എന്താണ് AP എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, വേരിയബിൾ ഇൻപുട്ടിന്റെ ഓരോ വേരിയബിൾ ഇൻപുട്ടിന്റെയും അല്ലെങ്കിൽ ഓരോ വേരിയബിൾ ഇൻപുട്ടും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് പ്രോഡക്റ്റ്, ശരാശരി ഉൽപ്പന്നം. ഇനി തിയറി വരെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിലും നിങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? നിങ്ങൾ അതിന്റെ സമവാക്യം കൊണ്ട് പഠിച്ചാൽ മതി. എന്താണ് സമവാക്യം? TP / Q എന്നാണ്. AP = TP / Q എന്നാണ് സമവാക്യം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മാർജിനൽ പ്രോഡക്റ്റ് ആണ്. മാർജിനൽ പ്രോഡക്റ്റിന്റെ ഷോർട്ട് ഫോം എന്താണ്? MP. എന്താ അതിന്റെ മലയാളം? സീമാന്ത ഉൽപ്പന്നം എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുക? മാർജിനൽ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരെന്താണ് മലയാളത്തില്? സീമാന്ത ഉൽപ്പന്നം എന്നാണ് വിളിക്കുന്നത്. മാർജിനൽ എന്ന വാക്കുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? സീമാന്ത എന്നാണ്. ഓക്കെ, സീമാന്ത എന്ന് പറഞ്ഞാല് അഡീഷണൽ എന്ന് പറഞ്ഞാൽ അധികമാണ്. ഓക്കെ, അപ്പൊ നമ്മള്
എന്താണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ അഡീഷണൽ പ്രോഡക്റ്റ്. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അഡീഷണൽ പ്രോഡക്റ്റ് ആണ്. മെയ്ഡ് ടു ദ ടോട്ടൽ പ്രോഡക്റ്റ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ടോട്ടൽ പ്രോഡക്റ്റിലേക്ക് നമ്മൾ ചേർക്കപ്പെടുന്ന, മൊത്തം ഉൽപ്പന്നത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഉൽപ്പന്നം. ദാറ്റ് ഈസ് അഡീഷണൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എം പി എന്ന് പറഞ്ഞാൽ എന്താണ്? എം പി എന്ന് പറഞ്ഞാൽ അഡീഷണൽ പ്രോഡക്റ്റ് ആണ്. ഏതിന്റെ അഡീഷണൽ പ്രോഡക്റ്റ് ആണ്? ടോട്ടൽ പ്രോഡക്റ്റിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന അഡീഷണൽ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ തിയറി എങ്ങനെ പറയും? ഇറ്റ് ഈസ് ദ അഡീഷൻ. ഇതെന്താണ്? അതൊരു അഡീഷൻ ആണ്, അതൊരു ചേർക്കലാണ്, കൂട്ടിച്ചേർക്കലാണ്. മെയ്ഡ് ടു ദ ടോട്ടൽ പ്രോഡക്റ്റ് ഏതിലേക്കാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്? ടോട്ടൽ പ്രോഡക്റ്റിലേക്കാണ്, മൊത്തം ഉൽപ്പന്നത്തിലേക്ക് ഉണ്ടാകുന്ന കൂട്ടിച്ചേർക്കലാണ്. എങ്ങനെയാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്? ത്രൂ ദ അഡീഷൻ ഓഫ് വൺ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, അപ്പൊ വേരിയബിൾ ഇൻപുട്ടിൽ മാറ്റം വരുത്തുമ്പോൾ, വിഭേദക ഇൻപുട്ടില് അല്ലെങ്കിൽ ഘടകങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് ഉൽപ്പന്നം ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന അഡീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സീമാന്ത ഉൽപ്പന്നം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സീമാന്ത ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ പ്രോഡക്റ്റ് ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് ടോട്ടൽ പ്രോഡക്റ്റ് മെയ്ഡ് ത്രൂ ദ അഡീഷൻ ഓഫ് വൺ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, അപ്പൊ വേരിയബിൾ ഇൻപുട്ടില് ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് എന്ത് വിളിക്കുക? മാർജിനൽ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഇൻപുട്ട് ഒരു യൂണിറ്റ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ടും അതിനനുസരിച്ച് വർദ്ധിക്കും. അപ്പൊ ആ ഔട്ട്പുട്ടിൽ എത്ര വർധനവ് ഉണ്ടായോ ആ വർദ്ധിച്ച വസ്തുവിന്റെ അളവിനെയാണ് എന്ത് വിളിക്കുക? മാർജിനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സീമാന്ത ഉൽപ്പന്നം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിനൊരു തിയറി, ഈ തിയറിക്ക് ഒരു നമ്മുടെ ഇക്വേഷൻ കൊടുക്കാം. ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് വൺ എന്ന് നമുക്കൊരു സമവാക്യം കിട്ടും. അതിലുപരി നമുക്ക് TPN - TPN-1 എന്ന് പറഞ്ഞൊരു സമവാക്യം കൂടെ നമ്മുടെ എം പി കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ സമവാക്യം ഒന്ന് വെച്ചുകൊണ്ട് നമുക്ക് എം പി കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനും കൂടെ അവിടെ പഠിച്ചു വെക്കുക. എം പി ഈക്വൽ ടു TP - TP. എന്താ സമവാക്യം? MP = TP - TP. അതായത് രണ്ടാമത്തെ ടി പി എ, അതായത് ടി പിയുടെ കോളത്തിലുള്ള സംഖ്യകൾ നോക്കിയാൽ അതിൽ രണ്ടാമത് കാണുന്ന ടി പി, അതായത് സംഖ്യകൾ താഴേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് കാണുന്ന സംഖ്യയെ, ടി പിയിലെ രണ്ടാമതായിട്ട് കാണുന്ന സംഖ്യയെ ഒന്നാമതായി കാണുന്ന സംഖ്യ കൊണ്ട് മൈനസ് ചെയ്യുക. അപ്പൊ TP2നെ TP1 കൊണ്ട് മൈനസ് ചെയ്യുക, കിട്ടുന്ന വാല്യൂ എന്താണോ? ദാറ്റ് ഈസ് എം പി. ഓക്കെ, അതായത് ഒന്നാമത്തെ ടി പിയിൽ നിന്ന് രണ്ടാമത്തെ ടി പിയിലേക്കുള്ള ദൂരം, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ TP - TP - അതായത് TP2നിന്ന് TP1 - ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എം പി കിട്ടും. ഓക്കെ മക്കളെ, അപ്പൊ മൂന്ന് കാര്യങ്ങളാണ്, മൂന്ന് ടേംസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിലൊന്ന് ടി പി ആണ്, രണ്ടാമത്തേത് എ പി ആണ്, മൂന്നാമത്തേത് എം പി ാണ്. ഇവിടെ ചോദ്യം വരുന്ന രീതി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നെബിൾ ചെയ്ത് വെക്കുക. പുതിയ ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ പുതിയ ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.